ഇസ്രയേലിലെ ഈലാത്ത് തുറമുഖത്തേക്ക് പുതിയ മിസൈൽ തൊടുത്തുവിട്ട ഹൂതി വിമതർ ഖര ഇന്ധന മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നാൽ നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ടില്ല പോർമുനയിൽ പലസ്തീൻ കഫിയയുടെ ചിത്രമുള്ള മിസൈലാണ് തൊടുത്തത് ദ്രവ ഇന്ധനം മിസൈലുകളാണ് ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് അടുത്തിടെ ഇത്തരത്തിലുള്ള ദ്രവ ഇന്ധന മിസൈൽ ഹൂതികൾ വിക്ഷേപിക്കുന്നതിന് മുൻപുതന്നെ അമേരിക്കൻ സേന ആക്രമണത്തിൽ നശിപ്പിച്ചിരുന്നു എന്നാൽ വേഗത്തിൽ സജ്ജീകരിക്കാനും തൊടുക്കാനും കഴിയുന്നവയാണ് ഖര ഇന്ധന മിസൈലുകൾ പ്രാദേശികമായി നിർമ്മിച്ചതാണ് പലസ്തീൻ മിസൈൽ എന്നാണ് ഹൂദികളുടെ അവകാശവാദം ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിൽ ചരക്കുകളുമായി പോകുന്ന കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്നതിനായി ഹൂദി വിമതർ ഈജിപ്തിലെ സുയസ് കനാൽ വഴി യമനിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ലക്ഷ്യമിടുകയായിരുന്നു ഹൂദി വിമതർ തുടർന്നു വന്ന ഈ അതിക്രമങ്ങൾക്ക് മറുപടിയായി അമേരിക്കയും ബ്രിട്ടനും ചേർന്ന കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ യമനിലെ ഹൂദി വിമതരുടെ നിരവധി താവളങ്ങൾ തകർത്തിരുന്നു അതിനു പിന്നാലെ കപ്പലുകൾക്കും നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന ഭീഷണിയുമായി ഹൂതികൾ വരികയായിരുന്നു നിലവിലെ ഈ സംഭവം ചങ്കടലിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ആക്രമണ ഭീഷണി കണക്കിലെടുത്ത കമ്പനികൾ കയറ്റുമതി നിർത്തുകയാണെന്ന വിവരങ്ങളും പുറത്തുവന്നു കഴിഞ്ഞു ചെങ്കടലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കപ്പലുകൾക്ക് അമേരിക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഈ ആക്രമണം ഇന്ത്യയെ നേരിട്ട് ബാധിച്ചിട്ടില്ല എങ്കിലും ആഗോള പ്രശ്നങ്ങൾ കണക്കിലെടുത്ത ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി ബിസിനസിനെ പ്രതികൂലമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ അതേസമയം ചെങ്കടലിൽ ഇസ്രയേൽ അനുകൂല കപ്പലുകളെ ആക്രമിക്കുന്ന പുതി വിമതരുടെ നീക്കത്തെ നേരിടാൻ ബ്രിട്ടീഷ് സേന തയ്യാറാണെന്ന് പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് പറഞ്ഞിരുന്നു ഡെയിലി ടെലിഗ്രാഫ് പത്രത്തിലെഴുതിയ ലേഖനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ അനുകൂല വിദേശ കപ്പലുകളെ കൂതികൾ ലക്ഷ്യമിട്ടിരുന്നു ഇറാൻ പിന്തുണയുള്ള വിമത സംഘം ഹമാസിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ചെങ്കടൽ വഴിയുള്ള സഞ്ചാരപഥ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും അതിനായി കെ നേരിട്ട് ഇടപെടാൻ തയ്യാറാണെന്നുമാണ് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് ഡിസംബറിൽ ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടിരുന്നുവെന്നും ആവശ്യം വന്നാൽ കൂടുതൽ നടപടിയെടുക്കാൻ തങ്ങൾ മടിക്കില്ല എന്നും ഷാപ്സ് ഓർമ്മിപ്പിച്ചിരുന്നു ചെങ്കടൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും ഇത് ദക്ഷിണ ചൈന കടലെടുക്കുക ക്രിമിയ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ മറ്റ് പല മേഖലകളെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും ഗ്രാൻസ് ചൂണ്ടിക്കാട്ടുന്നു കോതികൾ തെറ്റിദ്ധാരണയ്ക്ക് വിധേയരാകരുത് നിയമവിരുദ്ധമായ നടപടികളും ആക്രമണങ്ങളും തടയാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ചെങ്കടലിൽ തുടർച്ചയായി നടക്കുന്ന ആക്രമണം ഇന്ധന വില വർധനയ്ക്കും സംഘർഷങ്ങൾക്കും കാരണമാകുന്നുണ്ട് മാത്രമല്ല ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് വെല്ലുവിളിയുമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ സഖ്യകക്ഷികൾക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ യു എസിന്റെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ ഹൂതികളുടെ മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിരുന്നു വൻ തുക ചെലവഴിച്ചാണ് യു എസും ബ്രിട്ടനും ഹൂതികൾക്കെതിരെ നിലവിൽ ചെങ്കടലിൽ പ്രതിരോധം തീർക്കുന്നത് ചെങ്കടലിൽ മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ സംരക്ഷിക്കുന്നതിനായി ഡിസംബറിൽ യു ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സഖ്യം യു കെ കാനഡ ഫ്രാൻസ് ബഹ്റൈൻ നോർവേ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളാണ് യു എസ് സഖ്യത്തിന് സഖ്യത്തിന്റെ ഭാഗമായി എച്ച് എം എസ് ഡയമണ്ട് എന്ന ബ്രിട്ടീഷ് ടൈപ്പ് ഫോർട്ടി ഫൈവ് ഡിസ്ട്രോയർ ഡിസംബറിൽ ഒരു ഡ്രോണിനെ വെടിവെച്ചിടുകയും ചെയ്തു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതാദ്യമായാണ് നേവി ഇത്ര ആക്രമാസക്തമായ ഒരു ഗ്രൂപ്പിനെതിരെ വ്യോമാക്രമണം നടത്തുന്നത് എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഞായറാഴ്ചയും യു എസ് നാവികസേന ചെങ്കടലിൽ ഒരു കണ്ടെയ്നർ കപ്പലിൽ കയറാൻ ശ്രമിച്ച ഹൂതികളുടെ ചെറിയ ബോട്ടുകളെയും നശിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് केरला कौमुदी